ഈ ഒരു കാലഘട്ടത്തെയും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരം തിരിക്കാം. കോവിഡിന് മുൻപുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടം, കോവിഡിന് ശേഷം. അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്ന് മുടി കൊഴിച്ചിലാണ്. നമുക്കറിയാം പല രീതിയിലും പല തരത്തിലും നമ്മളെ കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിലും ചിലർക്കെങ്കിലും കോവിഡ് വന്നു പോയതിന് ശേഷം ചിലരിൽ വരുന്ന സമയത്ത് തന്നെ ഒരു ഒന്നര ആഴ്ചയ്ക്കകത്ത് നല്ല രീതിയിലുള്ള മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നുണ്ട്. ചില മറ്റ് ചിലരിലാണെങ്കിൽ വന്നു പോയി ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പോഴാണ് മുടി കൊഴിയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പേഷ്യൻസും വന്ന് പറയുന്നത് തലയിൽ കൈ വയ്ക്കുമ്പോഴത്തേക്ക് കയ്യിലേക്ക് മുടി പൊഴിഞ്ഞു വരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ പരിഹാരമാണ് എല്ലാവർക്കും അറിയേണ്ടത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക, പിന്നെ നമ്മുടെ വൈറ്റമിൻസും മിനറൽസും യഥേഷ്ടം നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പുറമേ കുറേ എണ്ണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹെയർ പാക്കുകൾ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ഇതൊരു നമുക്കൊരു സിസ്റ്റമിക് ഡിറേഞ്ച്മെൻറ്റ് വന്ന സ്ഥിതിക്ക് നമ്മൾ തീർച്ചയായിട്ടും ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, പ്രത്യേകിച്ച് കളറുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അതിനകത്ത് തന്നെ നമുക്ക് ബീട്രൂട്ട്, ക്യാരറ്റ്, പൊമഗ്രാനേറ്റ്, തക്കാളി എല്ലാ രീതിയിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ധാരാളം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കാനായിട്ട് നോക്കുക. അത് നമുക്ക് അയണിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള വൈറ്റമിൻ സിയിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ ഒക്കെ ഉണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഇത് നമ്മളെ സഹായിക്കും. പക്ഷേ ഒരു ദിവസം ഒരെണ്ണം മതി നമുക്ക്. അതുപോലെ മുടിയുടെ പരിപാലനത്തിനായിട്ട് പല പല പ്രോഡക്ട്സ് മാറി മാറി ഉപയോഗിക്കാതിരിക്കുക. പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഫുഡ്, പയർ, കടല, അതുപോലെ മുട്ടയുടെ വെള്ള, സോയ, ചിക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ നിരന്തരം ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ കോവിഡിന് ശേഷമുള്ള മുടി കൊഴിച്ചിലിനെ പിടിച്ചു നിർത്താൻ സാധിക്കും.